അവനൊന്നും മീശ എടുക്കാൻ പോകുന്നില്ല. അതൊരിക്കലും നടക്കുന്ന പ്രശ്നം അതല്ല ചേട്ടാ. സർ പറഞ്ഞതുപോലെ ആ സാധനം ഒന്നും തിരിച്ചു കൊടുക്കരുത്. വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. ചേട്ടാ അക്യൂസ്ഡ് അവനാണ്. അവൻ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചു. നമ്മൾ പോലീസാണ്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിള്ളേരുടെ മുമ്പിൽ നമ്മുടെ ഇമേജ് എന്താവന്? നമ്മൾ എപ്പോഴും നമ്മുടെ എത്തിക്സ് ഫോളോ ചെയ്യണം. എന്റെ എയിം അവന്റെ കയ്യിൽ നിന്ന് ചരക്ക് പിടിക്കുക എന്നുള്ളതല്ല, പിള്ളേരുടെ ഇടയിലുള്ള അവന്റെ ഹീറോ ഇമേജിനെ ഇല്ലാതാക്കിയിട്ട് അവനെ സീറോ ആക്കാന്നുള്ളതാണ്. നിങ്ങൾ പൊക്കോളൂ. മൃഗ പത്മയെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീ പറഞ്ഞിട്ടാണ് ഞാൻ മേശയെടുത്തതെങ്കിൽ നീ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് എന്നെ നാണം കെടുത്തി എന്റെ പിള്ളേരുടെ മുന്നിൽ എന്നെ ജോക്കറാക്കും. മീശയെടുത്താലും ഞാൻ തന്നെയാണ് ഹീറോ എന്ന് കാണിക്കാൻ ഞാൻ എന്താ ചെയ്തെന്നറിയോ? അച്ഛനാണ് എന്റെ ഹീറോ. അച്ഛന് നല്ല രീതിയിൽ ജീവിക്കാൻ എത്ര പേരെ കൊന്നിരിക്കുന്നു. ഞാനും അച്ഛന്റെ മോനല്ലേ, ഇപ്പൊ ഞാനും അത് തന്നെ ചെയ്യാൻ പോകുന്നു. എന്റെ അമ്മയെ വിശ്വസിക്ക അച്ഛ. എന്റെ അമ്മയ്ക്ക് മറ്റാരിൽ നിന്നുണ്ടായതല്ല ഞാൻ. അതെ അച്ഛ, എന്റെ അമ്മയെ വിശ്വസിക്ക അച്ഛ. അച്ഛൻ മരിച്ചത് കൊണ്ട് ആ പത്മ മീശയെടുത്തതെന്നാ ഈ നാട്ടുകാരെ മൊത്തം വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ആ ചരക്കന്റെ കയ്യിൽ കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാൻ നിനക്ക്. ഇങ്ങോട്ട് വാടാ. പത്മന്റെ വീട് എവിടെയാണ്? ഇവിടെ ചേട്ടാ നേരെ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ എല്ലാം പത്മചേട്ടന്റെ വീടാ. ആ ശരി പോ പോ. ആ ശരി ചേട്ടാ. അളിയാ അകത്ത് ചുരുണ്ട മുടിയുള്ള ഒരു കരിങ്ങോരിങ്ങി ഇരിക്കുന്നുണ്ടല്ലേ, അത് ആരാന്ന്? ഇവനൊക്കെ പത്മയുടെ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താ അർത്ഥം മനസ്സിലായോ? ഇന്ന് ഈ ഏരിയയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്റെ മോന് കാല് ശരിയായാല് മുളക് അരച്ച് തേക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. കാല് ശരിയായി, അതുകൊണ്ടാ നേർച്ച കഴിക്കാൻ വന്നത്. അല്ല നിങ്ങൾ എന്താ നേർന്നിരിക്കുന്നത്? എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി മുളക് അഭിഷേകം. ദർശനം കഴിഞ്ഞവരൊക്കെ അവിടെ നിന്ന് മാറേണ്ടതാണ്. വേലുകുത്തി വരുന്നവർക്ക് വഴി കൊടുക്ക. സ്ത്രീഭക്തജനങ്ങൾ ആഭരണങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. മുരുകൻ സ്വാമി എത്തിയിട്ടുണ്ട്. ഇനി ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വന്നവർ സൂക്ഷിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വേഗം കർപ്പൂരം കേറ്റ്. എന്നിട്ട് മുരുകനെ മലയേറ്റിക്കേ. ആ ഇപ്പൊ കേറ്റിയേക്കാം. മുരുകവേലി ഗോപുരം വഴി വന്നാൽ നമുക്ക് നോക്കിക്കൊള്ളാം. പുറകിലൂടെ വരാണെങ്കിൽ കുമാറിന്റെ ആൾക്കാർ നോക്കിക്കൊള്ളും. എന്തൊരു ശബ്ദമാണ്! മുരുകവേലി വന്ന എന്ത് ചൂടാ? കൊണ്ടേ പഠിക്കൂ. മുരുകൻ സ്വാമി കൊടിമരത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. റണ്ണിങ് കമാൻഡർ കൊടുക്കുന്ന ആളാണ്. ആരും പേടിക്കേണ്ട, ശനീശ്വര ഭഗവാന്റെ സന്നിധി കടക്കാൻ പോവുകയാണ്. ഇത്രയും വലിയ ടൂൾസ് ഉള്ളപ്പോ ടൂൾസ് ഇല്ലെന്ന് പറയാ. മുരുകസ്വാമി പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുക, ഒന്ന് പെട്ടെന്ന് വരണം. സ്വാമി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ മാല ഊരാൻ പോവാ. ഈ ലോകത്തില് ദൈവമില്ല, പിശാചുമില്ല. ആ മാലയും ഊരിക്കളഞ്ഞേക്ക്. ശരി ചേട്ടാ.
ഞാനീ മാല ഊരിയാൽ ഈശ്വരനില്ല നീ പിള്ളേർ വിശ്വസിക്കും. നീ ഉണ്ടെന്ന് കാണിച്ചതാ. ഇവളുടെ ഈ തുണിയില്ലാത്ത കോലത്തില് ഇവള രംഗദാന സ്ട്രീറ്റിലിറക്കി വിട്ടാലോ. പത്തിനും എട്ടിനും ഇടയിലുള്ള കുട്ടികളെ തുണിയില്ലാതെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ആരെയടാ നീ അങ്ങനെ പറഞ്ഞ? മയക്കുമരുന്ന് തട്ടിക്കൊണ്ടെന്ന് നീയടാ ഒമ്പത്. മുരുകൻ സാർ ഇവനെ ഇത്ര അപമാനിച്ചിട്ടും ഇവൻ മാറ്റവനാന്ന് വിചാരിച്ചിട്ട് ഇവന്റെ വാല്യം പിടിച്ച് തൂങ്ങി നടക്കുന്ന നിങ്ങളൊക്കെയടാ ഒൻപതുകള്. ഇതെന്ത് കലികാലമായത്? കള്ളക്കാമുകിനു വേണ്ടി ഭർത്താവിനെ കൊന്നിരിക്കെ ഓടിപ്പോയി. രാവിലെ എഴുന്നേറ്റ ഇതുപോലുള്ള കേസുകളാ വരുന്നത്. എനിക്ക് പോലീസ് ജോലിയും മതിയായി മുരുകവേൽ. പത്മ എടാ ചേറ്റപ്പുലി, ഒരു നല്ല തെളിവ് കിട്ടിയിട്ടുണ്ട്. ഡ്രഗ്സ് കടത്തുന്ന മീശ പത്മ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചകത്തിടുന്നതിന് പകരം നീ ഹീറോ എന്ന് തെളിയിക്കാൻ തീക്കൊള്ളി കൊണ്ട് തലഞ്ഞുറിഞ്ഞില്ലേ? ഇനി നിനക്ക് കാണാൻ എന്തൊക്കെ കാഴ്ചകൾ ഉള്ളതെന്ന് അറിയാമോ? ദാ കാണ്, ദേ മുരുകവേലിനെ കാണിക്കടി. ഇപ്പൊ നീ കണ്ട കാഴ്ച ഈ നാട് മൊത്തം കാണാൻ പോവാ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടാതിരിക്കണമെങ്കില് നാട്ടുകാരുടെ മുന്നിൽ എന്റെ ഷൂലേസ് കെട്ടണം. നീ സാർ, ഈ സൊസൈറ്റിയിൽ ഞാൻ ഒരുപാട് അപമാനങ്ങൾ സഹിച്ചതാ സാർ. അതിലൊന്നാണ് ഇതെന്ന് ഞാൻ കരുതിക്കോളാം സാർ. എന്റെ കൂടെ പിറപ്പുകൾ പോലും എന്നെ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് സാർ. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ മാത്രമേ എന്നെ ബഹുമാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ ഓർത്ത് ദുഃഖിക്കരുത് സാർ. മുരുകവേലിന്റെ ഷൂലേസ് കെട്ടിയില്ലെങ്കിലേ നാട് റോഡിൽ കൂടെ ഇതേ കോലത്തിൽ ഓടിക്കാം. സാർ അവൻ എൻകൗണ്ടറിൽ കൊന്നേക്ക്, ബാക്കിയുള്ളതൊക്കെ പിന്നീട് നോക്കാം. എവിഡൻസ് ഇല്ല സാർ. അവനെ കൊല്ലണമെന്ന് വിചാരിച്ചെങ്കിൽ അത് ഞാൻ എപ്പോഴോ ചെയ്തേനെ. അപ്പൊ അവന് ഷൂലീസ് കെട്ടാൻ പോവുകയാണോ? ആ പെണ്ണിനെ രക്ഷിക്കണം സാർ. ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന നാട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ചീറ്റപ്പുലി എന്ന് കരുതിയിരിക്കുന്ന നിങ്ങളുടെ ഇൻസ്പെക്ടർ ഇനി അല്പസമയത്തിനുള്ളിൽ ഇവിടെ വന്ന് എന്റെ ഷൂലീസ് കെട്ടുന്നതായിരിക്കും. ആ കൺകുള്ളിയുന്ന കാഴ്ച കാണാൻ നിങ്ങളെല്ലാം തയ്യാറാണോ? ഇതിന് പണം വേണ്ട, മുഴുവൻ സൗജന്യം. ക്യാപ്പ് വെച്ച് വേണം എന്റെ ഷൂലേസ് കെട്ടാൻ. സാർ, അന്ന് നേതാജി നഗറിൽ കാണാതെ പോയ കോഴി പത്മയുടെ ജീപ്പിൽ കിട്ടിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് കോഴിയെ മോഷ്ടിച്ച കുറ്റത്തിന് വേണ്ടി പത്മയെ ഞാനിപ്പോ അറസ്റ്റ് ചെയ്യാൻ പോവാ സാർ. പത്മചേട്ടാ, കണ്ണടി എടുത്തു വെച്ചാ വെക്കടാ.
കടക്ക് പോ.